മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലതോ തീയതോ എന്താകിലും ഈ ശരീരത്തിൽ നാം ചെയ്തതിന്, നല്ലതോ തീയതോ എന്താകിലും ഈ ശരീരത്തിൽ നാം ചെയ്തതിന് ഇന്ന് നമ്മളുടെ ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് രാവിലെ വായിച്ച് ധ്യാനിക്കുന്നതിനാധാരമായി 136 സങ്കീർത്തനം 26 വാക്യം വായിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മഹാദൈവത്തെക്കുറിച്ച് ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അനാദിയായും ശാശ്വതമായും എന്നേക്കും സ്വർഗത്തിൽ വസിക്കുന്ന മഹാദൈവം എന്നാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനം ദൈവമഹത്വവും ദൈവത്തിൻ്റെ സ്ഥാനവും ദൈവത്തിൻ്റെ പ്രവൃത്തികളും രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നു. ദൈവാദി ദൈവമാണ്, കർത്താദി കർത്താവാണ്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, ആകാശഭൂമികളും സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളും സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ ദൈവമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളും സ്ഥാനമാനങ്ങളും അത്ഭുതകരമായി വിവരിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനത്തിലെ വാക്കുകൾ ദൈവമഹത്വം നമ്മുടെ ഹൃദയത്തിൽ വരച്ചു കാണിക്കുന്ന അനുഗ്രഹീതമായ വാക്കുകളാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മഹാദൈവം, ആ ദൈവത്തെ ഹൃദയംഗമമായി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം, ആ ഭാഗ്യനിമിഷങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മഹത്വ വർണ്ണനയിൽ ഉപയോഗിക്കുന്ന ഈ പ്രത്യേക സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ഏറ്റവും ഉയർത്താം, മഹത്വപ്പെടുത്താം. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് 136 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ ദയ നിമിത്തമാണ് ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത്. സൃഷ്ടിച്ചത് തൻ്റെ ദയയാലാണ്, തൻ്റെ ജനത്തെ പരിപാലിക്കുന്നത് തൻ്റെ ദയയാലാണ്. അങ്ങനെ വിശദീകരിക്കുന്നിടത്ത് നമ്മോട് ബന്ധപ്പെട്ട് ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധേയമെങ്കിലും ഒരു വാചകം അതിനോട് ബന്ധപ്പെട്ട് പറയട്ടെ. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മനുഷ്യവർഗത്തിലെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചാൽ എല്ലാവർക്കും പ്രശ്നമുള്ള വിഷയം, ഏറ്റവും വലിയ വൈരിയായി നിൽക്കുന്നത് മരണമാണ്. മനുഷ്യൻ്റെ മരണം, മരണത്തിനു ശേഷമുള്ള ന്യായവിധി, നിത്യശിക്ഷാവിധി, ഈ
നിത്യനരകത്തിൽ നിന്ന് അഥവാ രണ്ടാം മരണത്തിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാതെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് ദയ കാണിച്ചു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആകാശഭൂമി മധ്യേ ഇരുകള്ളർ നടുവിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ട് ശരീരം സമ്പൂർണമായും തകർക്കപ്പെട്ട് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ ദയ നമ്മോട് കാണിച്ചിരിക്കുന്നു. ആ നിത്യ നരകമാകുന്ന മരണത്തിൽ നിന്ന് നമ്മെ എന്നേക്കും വിടുവിച്ചിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ദയ. നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ നമ്മുടെ നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മോട് കാണിച്ച് നമ്മെ നിത്യമായ നരകത്തിൽ നിന്ന് വിടുവിച്ചതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ദയയാണ്. നമ്മോട് ദൈവം ദയ കാണിച്ചു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. എന്നേക്കുമായി മരണത്തെ മാറ്റുന്ന ഒരു നാൾ ഉണ്ട്. എന്നാൽ ഒരിക്കൽ ക്രിസ്തു മരിച്ചത് വിശ്വസിച്ച നമുക്ക് നിത്യമായ നരകം മാറിയിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ കരുതുന്ന ദൈവമാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവം. ഈ കർത്താവിനെ പിന്നെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവാദി ദൈവം, കർത്താദി കർത്താവ്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, സ്വർഗസ്ഥനായ ദൈവം, ഈ ദൈവം നമ്മുടെ പിതാവായി തീർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ രക്ഷിച്ചതുകൊണ്ട്, വീണ്ടെടുത്തതുകൊണ്ട്, തൻ്റെ ദയ നമ്മോട് കാണിച്ച് നിലനിർത്തുന്നത് കൊണ്ട് അല്പകാലം കഴിയുമ്പോൾ നാം ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ എന്നേക്കും തന്നോടുകൂടെ ഇരുത്തുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഈ മഹാദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ഇന്നത്തെ ജീവിതം തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.